എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സയന്റിസ്റ്റിനെയും അദ്ദേഹത്തിന്റെ ലേഡി അസിസ്റ്റന്റിനെയുമാണ്. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നു. ആ സമയം സയന്റിസ്റ്റ് സംസാരിക്കുന്നതെല്ലാം ജിയെ പറ്റിയാണ്. ഞാനിപ്പോ ഒരു വൺ സൈഡ് ലവറായി മാറിയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നെല്ലാം സയന്റിസ്റ്റ് പറയുന്നു. കൂടാതെ കിമ്മിന്റെ അടുത്ത് നിന്ന് ജിയെ എത്രയും പെട്ടെന്ന് മാറ്റാനായി എത്രയും പെട്ടെന്ന് യഥാർത്ഥ റോബോട്ടിനെ റെഡിയാക്കണമെന്നും ഇവർ സംസാരിക്കുന്നു. അങ്ങനെ പിന്നീട് ജിയ അടുത്ത ദിവസം രാവിലെ ഗ്ലാസ് ഉടയുന്ന ശബ്ദം കേട്ടാണ് ഉറക്കമുണരുന്നത്. നോക്കുമ്പോ റോബോട്ടിനെ സയന്റിസ്റ്റും അസിസ്റ്റന്റ്സും കൂടി ചേർന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. റോബോട്ട് റെഡിയായോ എന്ന് ഇത് കണ്ട് ജിയെ തിരക്കുമ്പോൾ റെഡി ആയിട്ടില്ല. അന്നത്തെ ഒരു ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചത് മൂലം ജിയയുടെ സ്റ്റെബിലൈസേഷൻ എല്ലാം പോയി കിടക്കുക. അവൾക്ക് മര്യാദയ്ക്ക് ഒരു സാധനം പോലും ഇപ്പോൾ എടുക്കാൻ കഴിയുന്നില്ല. അതേ കണ്ടില്ല, ഇപ്പൊ തന്നെ ഗ്ലാസ് എടുത്ത് അത് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അത് റെഡിയാക്കാനായി ഒരു 3 ദിവസം സമയം പിടിക്കും. അതുവരെ വീണ്ടും നീ റോബോട്ടായി അഭിനയിച്ചേ മതിയാകൂ എന്ന് സയന്റിസ്റ്റ് പറയുമ്പോൾ ആ 3 ദിവസം അല്ലേ, സാറയില്ല എന്ന് ജിയെയും പറയുന്നു. ഇതേസമയം വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയ കിമ്മിന്റെ ഡോക്ടർ കിമ്മിനെ കോൾ ചെയ്യുന്നു. ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്, ഞാൻ വേഗം വന്ന് നിന്റെ റോബോട്ടിനെ കാണാമെന്ന് ഡോക്ടർ പറയുമ്പോൾ കിം വേണ്ട ഇപ്പൊ വരണ്ട എന്ന് പറയാണ്. അതെന്തുപറ്റി, റോബോട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടർ തിരക്കുമ്പോൾ പ്രശ്നം റോബോട്ടിനല്ല എനിക്കാണെന്ന് കിം പറയുന്നു. എനിക്കത് റെഡിയാക്കാൻ കുറച്ച് സമയം വേണം, അതുവരെ ഡോക്ടർ വരണ്ട എന്ന് പറഞ്ഞ് കിം കോൾ കട്ട് ചെയ്യാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ജിയ റോബോട്ടിനെ പോലെ വേഷം കെട്ടി കിമ്മിന്റെ അടുത്തേക്ക് എത്തുന്നതാണ്. ആ സമയം കിം ജിയെ ഒന്ന് അടിമുടി നോക്കിയ ശേഷം വെളിയിലേക്ക് പോകണം, അതിനു മുന്നേ നല്ല സ്വെറ്റർ പോലത്തെ ഡ്രസ് വല്ല ഇട്ടിട്ട് വാ, ഇപ്പൊ നല്ല തണുപ്പല്ലേ, നിന്റെ ബാറ്ററി കുറെ ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെ ജിയ കിം കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തണുപ്പത്തിടാൻ പറ്റിയ നല്ലൊരു ഡ്രസ് ഇട്ട് വരുന്നു. കിം അതിനുശേഷം ജിയയും കൂട്ടി ഒരു ഷോപ്പിൽ പോയി അവൾക്ക് മറ്റൊരു ഡ്രസ് വാങ്ങി നൽകുന്നു. കൂടാതെ കയ്യിൽ ഒരു ബാഗും കൊടുക്കുന്നു. അവൾ ഇതൊക്കെ ഇട്ട് വന്ന് നിന്ന് താൻ നന്നായിട്ടുണ്ടെന്ന് കിം പറയുമെന്ന് കരുതി അവന്റെ മുന്നിൽ ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൻ മുഖം വീർപ്പിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ജിയയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. ജിയെ ഒരു ടേബിളിൽ ഇരുത്തിയ ശേഷം മറ്റൊരു ടേബിളിൽ കിം ഇരിക്കുന്നു. ഇവനിത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവൾക്ക് മനസ്സിലാവാതെ നോക്കിയിരിക്കുമ്പോഴാണ് കിം ഇരിക്കുന്ന ടേബിളിലേക്ക് റിയും റീയുടെ അച്ഛനും വരുന്നത്. ശേഷം അവരിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നു. തന്റെയും റീയുടെയും എൻഗേജ്മെന്റ് നടത്തണമെന്ന് കിം റീയുടെ അച്ഛനോട് ആവശ്യപ്പെടുന്ന സമയം റീ അതിന് നമ്മള് ഒന്ന് മര്യാദയ്ക്ക് ഡേറ്റ് പോലും ചെയ്തില്ലല്ലോ, അതിനു മുന്നേ എങ്ങനെ എൻഗേജ്മെന്റ് എന്നെല്ലാം ചോദിക്കുമ്പോൾ റീയുടെ അച്ഛൻ അതിനെന്താ എല്ലാം ഒഫീഷ്യലായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. കിമ്മാണെങ്കിൽ 15 വർഷങ്ങൾക്കിപ്പുറം ആദ്യമായാണ് ഇങ്ങനെ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന് ഛർദ്ദിക്കാൻ വരികയും അവൻ ടോയ്ലറ്റിൽ പോയി ഛർദ്ദിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒന്നും അറിയാത്ത രീതിയിൽ വീണ്ടും ടേബിളിൽ റീയുടെയും അച്ഛന്റെയും അടുത്ത് വന്നിരിക്കുന്നു. ഇതെല്ലാം ജിയ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജിയയ്ക്ക് കിമ്മിന് എന്ത് പറ്റിയെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. ശേഷം കിം റീയുടെ അച്ഛനോട് പണ്ട് തൊട്ടേ തനിക്ക് റീയെ വലിയ ഇഷ്ടമാണെന്നും റീ തന്റെ എല്ലാ ബർത്ത്ഡേയ്സിലും തനിക്ക് ലെറ്റേഴ്സ് ഒക്കെ അയച്ച് തന്നെ വിഷ് ചെയ്യാറുണ്ടായിരുന്നു എന്നെല്ലാം പറയുകയാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീയെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ആ ഒരു ഇഷ്ടം വിവാഹത്തിലേക്ക് കൊണ്ടുപോകൂടാ എന്ന് താൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്നും പറയുന്നു. ഇത് കേൾക്കുന്ന റീ ഞാനതിന് നിങ്ങൾക്ക് എല്ലാ ബർത്ത്ഡേയ്സിലും കത്തുകളൊന്നും അയച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ റീയുടെ അച്ഛൻ പെട്ടെന്ന് അവളെ തടയാണ് മിണ്ടാതിരിക്കാനായി. അങ്ങനെ പിന്നീട് കൂടിക്കാഴ്ച കഴിഞ്ഞ് ഇവര് പിരിയുന്നു. കാറിൽ തിരിച്ചു പോകുന്ന സമയം റീ അച്ഛനോട് ഞാൻ അയക്കാത്ത കത്തുകൾ ആരായിരിക്കും എന്റെ പേരിൽ കിമ്മിന് അയച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അത് താൻ പറഞ്ഞ് അയപ്പിച്ചതായിരുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന റീ അവളുടെ പേരിൽ അവൾ അറിയാതെ ഇങ്ങനെ കത്തുകൾ അയച്ചതിനെ അച്ഛനോട് ദേഷ്യപ്പെട്ട ശേഷം അവളല്ല കത്തുകൾ അയച്ചതെന്ന് കിമ്മിനെ വിളിച്ചറിയിക്കാനായി ഫോൺ എടുക്കുമ്പോൾ അച്ഛൻ വേണ്ട അത് നീ പറയണ്ട, അവൻ നിന്നോട് നന്ദി പറഞ്ഞതല്ലേ ആ കത്തുകൾക്ക്, ഇനി അത് നീയല്ല അയച്ചതെന്ന് പറഞ്ഞ് അവനെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് അവളെ തടയുന്നു. ഇതേസമയം ഹോട്ടലിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കാറിലിരുന്ന് ജിയ കിമ്മിനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ ഉദ്ദേശിച്ചതെന്ന് കിം തിരിച്ചു ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ജിയ ചോദിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് കിം പറയുന്നു. ആ സമയം ജിയ ഇന്നലെ പറഞ്ഞത് വല്ലതും ഓർമ്മയുണ്ടോ എന്ന് തിരക്കുമ്പോൾ എനിക്ക് എല്ലാ ഓർമ്മയുണ്ട്, നീ ഒരു മനുഷ്യനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതല്ലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് കിം വീണ്ടും ആവർത്തിക്കുന്നു. കിമ്മിന് വല്ലാതെ ദേഷ്യം വരുന്നു. കിം കഴിഞ്ഞ ദിവസം എന്നെ കിസ് ചെയ്ത കാര്യമൊക്കെ നിനക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് എന്ന് പറഞ്ഞ് അവളോട് വല്ലാതെ ഷൗട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ജിയോട് ഷൗട്ട് ചെയ്ത് കിം ആകെപ്പാടെ ദേഷ്യപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം കേട്ട് ജിയയ്ക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. പിന്നീട് കിം വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് ജിയ ലാബിലേക്കാണ് പോകുന്നത്. ലാബിൽ വന്ന ജിയയുടെ മുഖം ഇരിക്കുന്നത് കണ്ട് സയന്റിസ്റ്റ് എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് ജിയ പറയുന്നു. ഇതേസമയം കിം വീട്ടിലെത്തിയ പാടെ പണ്ട് വർഷങ്ങളായി ബർത്ത്ഡേ ടൈമിൽ റീയിൽ നിന്ന് അവന് ലഭിച്ച കത്തുകളെല്ലാം എടുത്ത് നോക്കുകയാണ്. നേരത്തെ ഹോട്ടലിൽ വെച്ച് ആ കത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ കത്ത് താനല്ല എഴുതിയതെന്ന് റീ പറഞ്ഞിരുന്നല്ലോ. ആ സമയം റീയുടെ അച്ഛൻ അവളെ തടയുന്നത് കിം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സംശയം തോന്നി ഈ കത്തുകൾ എടുത്തു നോക്കുന്ന കിം ഇപ്പോഴാണ് ഓരോ കത്തിലും ഓരോ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അവളല്ല എഴുതി തനിക്ക് അയച്ചതെന്ന കാര്യം ഇപ്പോഴാണ് അവന് ബോധ്യമാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാൻഡ് റൈറ്റിംഗിൽ വ്യത്യാസമുള്ള കാര്യം ഇത്രയും
വർഷങ്ങൾ ഈ കത്ത് തന്റെ കയ്യിലിരുന്നിട്ടും താൻ ശ്രദ്ധിക്കാതെ പോയതെന്ന് അവൻ സങ്കടപ്പെടുന്നു. അങ്ങനെ അവൻ അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള ബുക്ക് ഷെൽഫ് ശ്രദ്ധിക്കുന്നത്. അതിൽ ബുക്കുകളെല്ലാം ഹാർട്ട് ഷേപ്പിൽ അടുക്കി വെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം റോബോട്ടിനോട് വീടെല്ലാം ക്ലീൻ ചെയ്യാനായി കിം ആവശ്യപ്പെട്ട സമയം റോബോട്ട് ഒപ്പിച്ചുവെച്ച പണിയാണിത്. എന്തായാലും ആ ഹൃദയത്തിലേക്ക് തന്നെ കിം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പിന്നീട് സയന്റിസ്റ്റ് കിമ്മിന്റെ അടുത്തെത്തി സംസാരിക്കുന്നു. എന്റെ റോബോട്ടിനെ നിങ്ങൾ എന്താ പറഞ്ഞത്? അവൾ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണല്ലോ എന്നെല്ലാം സയന്റിസ്റ്റ് കിമ്മിനോട് പറയുമ്പോൾ കിം തിരിച്ചു ചൂടാവുകയാണ്. അതൊരു റോബോട്ടല്ലേ, അതിന് വികാരങ്ങളൊന്നും ഇല്ലല്ലോ, ഇമോഷൻസ് ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് സയന്റിസ്റ്റിനോട് ചൂടാകുന്നതിനോടൊപ്പം തന്നെ ഒരു റോബോട്ടിനെ വിഷമിപ്പിച്ചെന്ന് പറഞ്ഞ് എന്നോട് വന്ന് ഇങ്ങനൊക്കെ പറയാൻ നാണമില്ലെന്നും സയന്റിസ്റ്റിനെ കിം കളിയാക്കുന്നു. പിന്നീട് സയന്റിസ്റ്റും ലേഡി അസിസ്റ്റന്റും ജിയെ പറ്റി ഡിസ്കസ് ചെയ്യാണ്. ജിയ ആദ്യം റോബോട്ടിന്റെ വേഷം കെട്ടാൻ തയ്യാറായത് കാശിന് വേണ്ടിയാണല്ലോ. പക്ഷെ രണ്ടാമത്തെ തവണ അവൾ കാശ് ചോദിച്ചില്ല. അവൾക്ക് ഫുഡും താമസിക്കാൻ ഒരു ഇടവും മാത്രമാണ് അവൾ ചോദിച്ചത്. അവൾ ഇവിടെ വന്നിങ്ങനെ റോബോട്ടിന്റെ വേഷം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിലും സൈഡിലൂടെ കിമ്മിന്റെ സ്ഥാപനമായ KM ഫിനാൻഷ്യൽ നടത്തുന്ന ആ ഒരു കോൺടെസ്റ്റിൽ എങ്ങനെയും ജയിക്കണമെന്ന ലക്ഷ്യം അവൾക്കുണ്ടെന്ന് സയന്റിസ്റ്റിന് നന്നായി അറിയാം. അവൾ ഇടയ്ക്ക് അവളുടെ ചേട്ടൻ പൊട്ടിച്ച ആ ഒരു ഹാർട്ട് ഷേപ്പ് ഉള്ള ലാമ്പ് പിടിച്ചിരുന്നപ്പോൾ സയന്റിസ്റ്റ് അത് നന്നാക്കി അവൾക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ജിയെ എങ്ങനെയും പ്രണയിക്കണമെന്ന ലക്ഷ്യത്തിൽ നടക്കുകയാണ് സയന്റിസ്റ്റ്. സയന്റിസ്റ്റിന് അതിനുവേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ഈ അസിസ്റ്റന്റും തയ്യാറാണ്. ഇതേ സമയം ജിയ അവളുടെ ഏട്ടത്തിയെ കാണാനായി വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ഏട്ടത്തി രണ്ടാമത് പ്രഗ്നന്റ് ആണ്. പക്ഷെ മൂത്ത കുട്ടിക്ക് ഇപ്പോ വയ്യ, പീനട്ട് കഴിച്ച് ആകെപ്പാട് അലർജി ആയിരിക്കാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കുട്ടിയെ കാണിക്കാനായിട്ടാണ് ജിയയെ വിളിച്ചത്. ജിയ വന്ന പാടെ ഏട്ടത്തിയും കുട്ടിയും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത ശേഷം ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അലർജി കാണിക്കാനായി ജിയ കുട്ടിയെ കൊണ്ട് വരുന്നത് കിം അവന്റെ അലർജി കാണിക്കുന്ന ഡോക്ടറിന്റെ അടുത്താണ്. അങ്ങനെ പിന്നീട് ആ ഡോക്ടറിനോട് ഈ കുട്ടിയുടെ അലർജിയെ പറ്റി സംസാരിക്കുന്ന സമയം ജിയ മനുഷ്യരെ തൊട്ടാൽ മറ്റൊരു മനുഷ്യന് അലർജി വരുമോ എന്ന് ചോദിക്കുകയാണ്. കിമ്മിന്റെ കാര്യം വെച്ചാണ് അവൾ ചോദിക്കുന്നത്. ആ സമയം ഡോക്ടർ അങ്ങനെ ചില കേസിൽ വരാറുണ്ട്, അത് വളരെ അപൂർവമാണ്. അത് സത്യത്തിൽ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, മനസ്സിന്റെ പ്രശ്നമാണ് അങ്ങനെ അലർജിയായി മാറുന്നതെന്ന് പറയുന്നു. ആ സമയം ജിയ അതെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു അസുഖമാണെങ്കിൽ മരുന്ന് കൊണ്ട് മാറ്റിയെടുക്കാം, പക്ഷെ ഇത് മനസ്സിന്റെ പ്രശ്നം മൂലം വരുന്ന അലർജി ആയതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അത്രക്കേറെ വിശ്വാസമുള്ള മനുഷ്യരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരാൾക്ക് അത്തരം പ്രശ്നമുണ്ടെങ്കിൽ അത് മാറുകയുള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുന്ന സമയം ബസ്സിലിരുന്ന് ജിയ ഫുൾ ഓർക്കുന്നത് ഡോക്ടർ പറഞ്ഞ കാര്യമാണ്. എല്ലാ മനുഷ്യരെയും അലർജിയായ കിമ്മിന് താൻ റോബോട്ടിന്റെ വേഷം കെട്ടി അവന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ അലർജി വരാറേയില്ല, അതെന്തുകൊണ്ടായിരിക്കുമെന്ന് അവൾ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കുന്നു. അതിനുശേഷം അവൾ ആ കുട്ടിയെ കൊണ്ട് നേരെ സുന്നിന്റെ കടയിലേക്ക് എത്തി കുട്ടി അവിടെ ഏൽപ്പിച്ച ശേഷം വെളിയിലേക്ക് പോകുന്നു. സുൻ ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ ആ കുട്ടി അവിടെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ആ സമയം സുന്നിനെ കാണാനായി കിം അങ്ങോട്ടേക്ക് എത്തുന്നു. ഈ കുട്ടി കിമ്മിനെ കണ്ടപാടെ കിമ്മിനെ അറിയില്ലെങ്കിലും ചുമ്മാ കിമ്മിനോട് കലപില്ല സംസാരിക്കുകയാണ്. അവൾക്ക് പീനട്ട് അലർജി ആണെന്നും അതിന് ഡോക്ടറിനെ കണ്ടിട്ട് വരുന്ന വഴിയാണെന്നും പറയുന്നു. കൂടാതെ കിമ്മിന് എന്തെങ്കിലും അലർജി ഉണ്ടോ, എന്തലർജിയാ എന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ എന്റെ അലർജി കുറച്ച് കൂടിയ അലർജിയാണെന്ന് കിം ആ കുട്ടിയോട് മറുപടി പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുൻ വരുന്നു. സുന്നിനോട് തന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവുകയാണെന്ന് കിം പറയുന്നു. ആ സമയം സുൻ നിങ്ങളുടെ ഫസ്റ്റ് കിസ് മോഷ്ടിച്ച ആളുമായി തന്നെയാണോ നിങ്ങളുടെ എൻഗേജ്മെന്റ് എന്ന് ചോദിക്കുന്നു. ആ സമയം അല്ല എന്ന് കിം പറയുമ്പോൾ അതെന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, അവർക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടായിരിക്കില്ലേ നിങ്ങളെ കിസ് ചെയ്തത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അവരെ സങ്കടപ്പെടുത്തില്ല എന്നെല്ലാം സുൻ പറയുമ്പോൾ ഓ അതൊരു ഇമോഷൻസും ഇല്ലാത്ത ഒന്നാണെന്ന് കിം പറയുന്നു. ആ സമയം സുൻ ഇഷ്ടപ്പെടുന്ന ഒരാള് അത് ഏത് രീതിയിലേക്ക് മാറിയാലും നമ്മളുടെ പ്രണയം മാറുകയില്ല, അതാണ് റിയൽ ലവ് എന്നൊക്കെ കിമ്മിന് പറഞ്ഞു കൊടുക്കുകയാണ്. കൂടാതെ സുന്നിന്റെ മുഖത്ത് നോക്കാത്ത സമയം സുൻ അവനെ ചീത്തയും വിളിക്കുന്നുണ്ട്. എന്തായാലും കിം അവിടെ നിന്ന് പോയ ശേഷമാണ് മാർക്കറ്റിൽ പോയ ജിയ അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നത്. ജിയ വന്നു കഴിയുമ്പോൾ സുൻ കിം വന്നു എന്നും അവന്റെ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞു എന്നും പറയുന്നു. അത് കേൾക്കുന്ന ജിയയുടെ മുഖം മാറുന്നു. ഇതേ സമയം തിരിച്ച് ഡ്രൈവ് ചെയ്യുന്ന കിമ്മിന്റെ ഉള്ള നിറയെ സുൻ പറഞ്ഞ് അവന്റെ ഫസ്റ്റ് ലവ് മോഷ്ടിച്ച ആളിന് തന്റെ എൻഗേജ്മെന്റിനെ പറ്റി അറിഞ്ഞാൽ സങ്കടമാകും എന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതേപോലെ നമ്മൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ഒരാൾ രൂപത്തിൽ മാറിയാലും അല്ലെങ്കിൽ അവസ്ഥയിൽ മാറിയാലും നമ്മുടെ പ്രണയം മാറില്ല എന്നും സുൻ പറഞ്ഞത് അവൻ ഓർക്കുന്നു. ഇതേ സമയം റീയെ കാണാനായി യൂച്ചുള് വരുന്നു. യൂച്ചുളിനെ കണ്ട പാടെ റീ അന്ന് കിമ്മിന്റെ കൂടെ ഡേറ്റ് ചെയ്യുന്ന സമയത്ത് യൂച്ചുളിനെ കാണാനായി പോയപ്പോൾ അവൻ ഇവളെ പ്രപ്പോസ് ചെയ്തതും ഇവൾ അത് റിജക്ട് ചെയ്ത് കിമ്മിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. യൂച്ചുളിന്റെ കസിനായ കിമ്മിന്റെ ഭാര്യയാകുന്ന തന്നെ ഇനി യൂച്ചുൾ ആ രീതിയിൽ
കാണരുതെന്ന് പറഞ്ഞതും എല്ലാം ഓർക്കുന്നു. കൂടാതെ ഇപ്പോൾ യൂച്ചൂളിനെ കാണുമ്പോൾ നമുക്കൊരു ഡിന്നറിന് പോകാം. ആ ഡിന്നറോടുകൂടി നിന്റെ ഉള്ളിൽ എന്നെ പറ്റി എന്തെങ്കിലും തെറ്റായ ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണമെന്ന് പറയുന്നു. പിന്നീട് സുന്നും ജിയയും ഷോപ്പിങ്ങിന് പോവാണ്. ജിയ ഒരു വിഗ് വാങ്ങുന്നു. ആ സമയം സുൻ, ഈ വിഗ് വെച്ച് നീ ആ KM ഫിനാൻഷ്യലിന്റെ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ പോയാൽ നിന്നെ കിമ്മിനെ തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് പറയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് യൂച്ചൂളിന്റെ മാനേജർ റോബോട്ടിനെയും സയന്റിസ്റ്റിനെയും ഒക്കെ നിരീക്ഷിക്കാനായി ഏർപ്പാടാക്കിയ ആ രണ്ടു പേർ വന്ന് റിപ്പോർട്ട് പറയുന്നതാണ്. തങ്ങൾ റോബോട്ടിനെ ഒബ്സർവ് ചെയ്യുന്ന സമയം ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന റോബോട്ട് ഫുഡ് കഴിക്കുന്നത് കണ്ടു എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റാൾ താൻ കണ്ടില്ല എന്ന് പറയാണ്. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന കാണുന്ന ആ മാനേജർ, നിങ്ങളുടെ ഈ ഒരു ഇതൊന്നും കാണാൻ എനിക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് റോബോട്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊണ്ടുവരണം, കൂടാതെ അതിനെ അടിച്ചു മാറ്റാൻ പറ്റുവാണെങ്കിൽ അടിച്ചു മാറ്റി കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇതേ സമയം സയന്റിസ്റ്റ് ജിയയുടെ കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവിടെ വെച്ച് സയന്റിസ്റ്റ് ജിയോട്, നീ ആ കോമ്പറ്റീഷനിൽ വീണ്ടും പങ്കെടുക്കാൻ പോവല്ലേ, 4 വർഷം മുന്നേ ഇതേ കോമ്പറ്റീഷനിൽ പങ്കെടുത്തപ്പോ നിനക്ക് റിജക്ഷൻ അല്ല കിട്ടിയത്, വീണ്ടും അതിന് പോകണോ എന്നെല്ലാം ചോദിക്കുന്നു. ആ സമയം ജിയ തനിക്ക് അതിൽ പങ്കെടുക്കണമെന്നും ഇത്തവണ താൻ റിജക്ട് ആവില്ല, തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നും പറയുന്നു. കൂടാതെ ഇവര് ബ്രേക്കപ്പ് ആയതിനെ പറ്റി സയന്റിസ്റ്റ് തിരക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ നന്നായി ഒന്ന് ആലോചിച്ച് നോക്കെന്ന് ജിയ പറയാണ്. അങ്ങനെ പണ്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് സയന്റിസ്റ്റ്. അങ്ങനെ നമ്മളും ആ ഫ്ലാഷ് ബാക്ക് കാണുന്നു. ജിയ 4 വർഷം മുന്നേ KM ഫിനാൻഷ്യൽ നടത്തിയ ഇതേ സെയിം കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും അവള് റിജക്ട് ആവുകയും ചെയ്തു. ആ സങ്കടത്തിൽ അവള് സയന്റിസ്റ്റിനെ കാണാനായി അദ്ദേഹത്തിന്റെ ലാബോറട്ടറിയിൽ വരുമ്പോൾ സയന്റിസ്റ്റും അസിസ്റ്റന്റ്സും വെളിയിൽ പോയിരിക്കുകയാണ്. അകത്ത് കയറുന്ന അവൾ ടേബിള് നിറയെ ഭക്ഷണം കഴിച്ച് അഴുക്കാക്കിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അവൾ അത് ക്ലീൻ ചെയ്യാനേ ഒരുങ്ങുന്ന സമയത്താണ് ഇവള് വലിയ കാര്യത്തിൽ സയന്റിസ്റ്റിന് തയ്യാറാക്കി കൊടുത്ത ഹാർട്ട് ഷേപ്പ് ലാമ്പിന്റെ പ്രോജക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വേസ്റ്റിന്റെ ഇടയിൽ അലക്ഷ്യമായി ഇട്ടിരിക്കുന്നത് കാണുന്നത്. അത് കാണുന്ന അവൾക്ക് വളരെ സങ്കടമാകുന്നു. പിന്നീട് സയന്റിസ്റ്റ് അവിടെ എത്തുമ്പോൾ ജിയ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കണ്ട് നീ എന്താ ക്ലീനറാണോ, നീ എന്ത് പണി ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവളോട് തട്ടിക്കയറുന്നു. അവൾ നല്ലൊരു കാര്യം ചെയ്യാൻ പോയിട്ട് ഇങ്ങനെ വായിലിരിക്കേണ്ടത് കേൾക്കേണ്ടി വന്നതിൽ വീണ്ടും അവൾ വിഷമിക്കുന്നു. അതിനുശേഷം പിന്നെ കഫേയിലിരുന്ന് സംസാരിക്കുമ്പോൾ സയന്റിസ്റ്റ് താനൊരു ആൻഡ്രോയിഡ് റോബോട്ടിനെ നിർമ്മിക്കാൻ പോവുകയാണെന്ന് ജിയോട് പറയുമ്പോൾ അവൾ വളരെ എക്സൈറ്റഡ് ആവുന്നു. സയന്റിസ്റ്റിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ആ സമയം സയന്റിസ്റ്റ് താൻ ഇതിനുവേണ്ടി അമേരിക്കയിലേക്ക് പോവുകയാണെന്നും ജിയ അവളുടെ സ്റ്റുപ്പിഡ് ഐഡിയാസുമായി നടന്ന് വെറുതെ സമയം കളയാതെ തന്റെ കൂടെ അമേരിക്കയിലേക്ക് വരണമെന്നും പറയുന്നു. തനിക്ക് യാതൊരു വിലയും ഈ സയന്റിസ്റ്റ് തരുന്നില്ല എന്ന് ജിയയ്ക്ക് നേരത്തെ അവള് വലിയ കാര്യത്തിൽ ചെയ്തു കൊടുത്ത കാര്യം അലക്ഷ്യമായി ഇട്ടിരിക്കുന്നത് കണ്ടേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദേ താൻ വലിയ കാര്യമായി കരുതുന്ന പല കാര്യങ്ങളെയും ഈ സയന്റിസ്റ്റ് സ്റ്റുപ്പിഡ് ഐഡിയാസ് എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ജിയയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും വരുന്നു. അവൾ സയന്റിസ്റ്റിനോട് ബ്രേക്കപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അപ്പോഴും അവളുടെ കണ്ണ് കുടുകുട നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ കയ്യിലുള്ള ബർഗർ കഴിച്ചു തീർക്കുന്ന ധൃതിയിൽ സയന്റിസ്റ്റ് അത് ശ്രദ്ധിച്ചതേയില്ല. പഴയ ഈ കാര്യങ്ങൾ ഓർക്കുന്ന സയന്റിസ്റ്റിന് ജിയ തന്നോട് പിണങ്ങി ബ്രേക്കപ്പ് ചെയ്തതിന് താൻ തന്നെയാണ് ഉത്തരവാദി എന്ന് മനസ്സിലാവുന്നു. ആ ഒരു കാരണം കൊണ്ട് സയന്റിസ്റ്റ് നേരെ ചെല്ലുന്നത് സുന്നിനെ കാണാനായിട്ടാണ്. അപ്പോഴേക്കും സുന്നിന്റെ കഫേയില് സയന്റിസ്റ്റിന്റെ 2 അസിസ്റ്റന്റ്സ് സുന്നിനോട് സംസാരിച്ചിരിപ്പുണ്ടായിരുന്നു. സുന്നിനോട് ജിയയുമായുള്ള തന്റെ എല്ലാ പിണക്കങ്ങളും പരിഭവങ്ങളും മാറ്റി വീണ്ടും പ്രണയത്തിലാവാൻ എന്തെങ്കിലും ഐഡിയ ചെയ്തു തരണം, സഹായിക്കണം എന്നൊക്കെയാണ് സയന്റിസ്റ്റ് അഭ്യർത്ഥിക്കുന്നത്. തന്റെ തെറ്റുകൾ തനിക്ക് മനസ്സിലായെന്നും അത് തിരുത്താൻ തനിക്കൊരു അവസരം വേണമെന്നും സയന്റിസ്റ്റ് പറയുന്നു. അങ്ങനെ പിന്നീട് ജിയ സയന്റിസ്റ്റിന്റെ ലാബിലേക്ക് വരുമ്പോൾ അവിടെ സയന്റിസ്റ്റും അസിസ്റ്റന്റ്സും സുന്നും ചേർന്ന് ജിയയ്ക്ക് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടസ്റ്റിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് ജിയയുടെ എൻട്രി സെലക്ടഡ് ആയിരിക്കുന്നു. അതിന്റെ പാർട്ടിയാണ് നടത്തുന്നത്. അങ്ങനെ പാർട്ടിക്കിടയിൽ ജിയ അവളുടെ ഹാർട്ട് ഷേപ്പ് ലാമ്പിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. 2 ഹാർട്ട് ഷേപ്പ് ലാമ്പുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ തൊടുമ്പോൾ മറ്റേത് എത്ര ദൂരമാണെങ്കിൽ പോലും അതും പ്രകാശിക്കും. ഈ ഒരു ഐഡിയ കേട്ട് അവിടെയുള്ളവരെല്ലാം അവളെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇതേ സമയം കിം അവന്റെ വീട്ടിലിരുന്ന് കോണ്ടസ്റ്റിന്റെ എൻട്രീസ് ഒക്കെ വായിക്കുന്ന സമയം ജിയ കൊടുത്തിരിക്കുന്ന ഹാർട്ട് ഷേപ്പ് ലാമ്പ് ലൈറ്റിന്റെ എൻട്രി വായിക്കുന്ന അവന് അത് എഴുതിയിരിക്കുന്നതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പിന്നീട് കിം ഉറങ്ങാൻ കിടക്കുന്നു. ഇതേ സമയം കിമ്മിന്റെ ഡോക്ടർ കിമ്മിനെ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിം കോൾ എടുക്കുന്നേയില്ല. അറിഞ്ഞുകൊണ്ട് എടുക്കാതിരിക്കുന്നതാണോ അല്ലയോ എന്നറിയില്ല. കാരണം കിമ്മിനെ കാണിക്കുന്നില്ല, ഡോക്ടർ വിളിച്ചിട്ട് എടുക്കാത്തത് മാത്രമാണ് കാണിക്കുന്നത്. കിമ്മിന് ഇത് എന്ത് പറ്റിയെന്ന് ഡോക്ടർ ആശങ്കപ്പെടുന്നു. അങ്ങനെ പിന്നീട് കോണ്ടസ്റ്റിന്റെ ഫൈനൽ ദിവസം വന്നിട്ടാണ്. മുന്നേ മേടിച്ച ആ വിഗും ഒരു ഗ്ലാസും ഒരു മീശയും ഒക്കെ വെച്ചുകൊണ്ടാണ് ജിയ കോണ്ടസ്റ്റിൽ പങ്കെടുക്കാനായി പോകുന്നത്. കോണ്ടസ്റ്റിന്റെ പ്രോഗ്രാം വലിയ ഗ്രാൻഡ് ആയി തന്നെയാണ് നടത്തുന്നത്. അതിൽ ആങ്കറായി നിൽക്കുന്നത് റിയാണ്, കൂടാതെ ജഡ്ജ് യൂച്ചൂൾ ആണ്. യൂച്ചൂൾ
വേദിയിൽ പ്രസംഗിക്കാനായി വരുന്ന സമയം ഗ്രൗണ്ടിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഫിൽഡ് ആയിരിക്കാണ്, മുഴുവൻ ആൾക്കാർ ഇരിപ്പുണ്ട്. പക്ഷെ അതിന് മുകളിലായുള്ള റാക്കിൽ ആരും തന്നെ ഇല്ല, ഒരേ ഒരാളാണ് അവിടെ ഉള്ളത്. അത് മറ്റാരുമല്ല, കിമ്മാണ്. കിം യൂച്ചൂളിനെയും യൂച്ചൂൾ കിമ്മിനെയും തുറച്ചു നോക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.